നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സൗരയൂഥവും ഗ്രഹങ്ങളും എന്നും മനുഷ്യരാശിയെ ആകാംക്ഷയിൽ നിർത്തുന്ന ഒന്നാണ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് ഭൂമിയിൽ നിന്ന് കാണാൻ സാധിക്കുന്ന ചന്ദ്രൻ എക്കാലവും കൗതുകം ജനിപ്പിക്കുന്ന അത്ഭുതമാണ്. ആ ചന്ദ്രനിലേക്കുള്ള യാത്ര അത്ര എളുപ്പമല്ല എങ്കിലും നമ്മൾ ആ യാത്ര വിജയകരമാക്കി പൂർത്തിയാക്കിയിട്ടുണ്ട്. ചന്ദ്രനെ കുറിച്ചുള്ള പഠനങ്ങൾ വരെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നുള്ളത് ഏറെ അത്ഭുതപ്പെടുത്തുന്നതാണ്. ബഹിരാകാശ മേഖലയിൽ ഇന്ത്യയുടെ മുഖച്ഛായ തന്നെ മാറ്റിയ ദൗത്യമായിരുന്നു ചന്ദ്രയാൻ 3. പേടകം ചന്ദ്രോപരിതലത്തിൽ കാലുകുത്തിയിട്ട് വർഷം 1 കഴിഞ്ഞെങ്കിലും ലാൻഡറും റോവറും പങ്കുവച്ച വിവരങ്ങൾ ശാസ്ത്രജ്ഞർ ഇന്നും പഠന വിധേയമാക്കുകയാണ്. ഏറ്റവും ഒടുവിലായി വിക്രം ലാൻഡറിലെ ഇൻസ്ട്രുമെന്റ് ഫോർ ലൂണാർ സീസ്മിക് ആക്ടിവിറ്റി, അതായത് ISA രേഖപ്പെടുത്തിയ ചാന്ദ്രപ്രകമ്പനങ്ങളാണ് ശാസ്ത്രലോകത്തെ ചർച്ചാ വിഷയം. അതായത് ഭൂമിയിൽ സംഭവിക്കുന്നത് പോലെയുള്ള പ്രകമ്പനങ്ങൾ ചന്ദ്രനിലും നടന്നിരിക്കുകയാണ്. 2023 ഓഗസ്റ്റ് 24 മുതൽ സെപ്റ്റംബർ 4 വരെയുള്ള സമയത്ത് 250 പ്രകമ്പന സിഗ്നലുകളാണ് ISA രേഖപ്പെടുത്തിയത്. പ്രഗ്യാൻ റോവറിന്റെയും മറ്റ് പേലോഡുകളുടെയും ചലനങ്ങളും ഡാറ്റകളും ഈ പേലോഡ് പിടിച്ചെടുത്തതായി ഇസ്രോ അറിയിച്ചിരുന്നു. ഇത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. 250 പ്രകമ്പന സിഗ്നലുകളിൽ ഏകദേശം 200 റോവറിന്റെ ചലനങ്ങളോ ആൽഫ പാർട്ടിക്കിൾ എക്സ്റേ സ്പെക്ട്രോമീറ്റർ ചേസ്റ്റ് തെർമൽ പ്രോപ്പ് തുടങ്ങിയ ശാസ്ത്രീയ ഉപകരണങ്ങളുടെ ചലനവുമായോ ബന്ധപ്പെട്ടിരിക്കുന്നു. എന്നാൽ ഇതിൽ 50 പ്രകമ്പനങ്ങൾ ഇവയിൽ നിന്ന് വ്യത്യസ്തമാണ്. ദൗത്യവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലൂടെ ഇത് വിശദമാക്കാൻ സാധിക്കുന്നില്ലെന്നും ഭൂമി കുലുക്കത്തിന് സമാനമായ പ്രകമ്പനങ്ങളിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നതെന്നും ശാസ്ത്രജ്ഞർ പറയുന്നു. അവയിൽ മിക്കതും ഹ്രസ്യമായിരുന്നു, മറ്റു ചിലത് വൻ പൊട്ടിത്തെറികളായിരുന്നുവെന്നും പഠനം പറയുന്നു. മറ്റു ചിലത് ദൈർഘ്യമേറിയതായിരുന്നു. ഈ സിഗ്നലുകളുടെ ആവൃത്തി 1 Hz മുതൽ 50 Hz വരെയാണ്. ചില സമയങ്ങളിൽ ആവൃത്തി 94 Hz വരെ എത്തി. സങ്കീർണമായ കാരണങ്ങൾ കൊണ്ടാകാം ഇതെന്നാണ് അനുമാനം. ചന്ദ്രോപരിതലത്തിലെ പ്രകമ്പനങ്ങളെ കുറിച്ച് നിരവധി സിദ്ധാന്തങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ചന്ദ്രോപരിതലത്തിലെ കമ്പനങ്ങളുടെ ആഘാതമാകാം എന്നാണ് ആദ്യത്തെ അനുമാനം. ചന്ദ്രദിനത്തിൽ താപനിലയാകാം മറ്റൊരു കാരണം. താപനില മണ്ണിന്റെ വികാസത്തെയും സങ്കോചത്തെയും സ്വാധീനിക്കുന്നുണ്ടെന്നാണ് വിലയിരുത്തൽ. ചന്ദ്രനിൽ നിന്നുള്ള ആദ്യത്തെ ഡാറ്റയാണ് ചന്ദ്രയാൻ 3 നൽകിയിട്ടുള്ളത്. ചന്ദ്രന്റെ ആന്തരിക ഘടന മനസ്സിലാക്കുന്നതിൽ നിർണായകമാകും ഈ റിപ്പോർട്ടെന്നാണ് വിലയിരുത്തൽ. ശാസ്ത്രജ്ഞരുടെ ഏറ്റവും പുതിയ കണ്ടെത്തൽ പ്രകാരം ചന്ദ്രന്റെ ചുറ്റളവ് കുറയുന്നത് മൂലം തീവ്രത കുറഞ്ഞ ചാന്ദ്രഭൂചലനങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. പലരുടെയും ധാരണ എന്തെന്നാൽ ചന്ദ്രന് യാതൊരു മാറ്റവും സംഭവിക്കാത്ത ജീവനില്ലാത്ത ഒന്നാണെന്നാണ്. എന്നാൽ അടിക്കടി ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്ന സജീവമായ ഒരു ഗ്രഹമാണെന്നാണ് ചന്ദ്ര ഭൗമശാസ്ത്രജ്ഞൻ ടോം വാട്ടേഴ്സ് മുൻപ് പറഞ്ഞിട്ടുള്ളത്. അപ്പോളോ യുഗം മുതൽ തന്നെ ചന്ദ്രനെ പറ്റിയുള്ള പഠനങ്ങൾ നടക്കുന്നുണ്ട്. ചാന്ദ്രോപരിതലത്തിലെ ഭൂചലനങ്ങൾ രേഖപ്പെടുത്തുന്നതിനും തീവ്രത രേഖപ്പെടുത്തുന്നതിനുമായി ചന്ദ്രനിൽ ഭൂകമ്പ മാപിനികളും സ്ഥാപിച്ചിട്ടുണ്ട്. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവ പ്രദേശത്തായി ഒരിക്കലും സൂര്യപ്രകാശം ലഭിക്കാത്ത പ്രദേശങ്ങളുണ്ട്. ഇവയെ നിഴൽ പ്രദേശങ്ങൾ എന്നാണ് വിളിക്കുന്നത്. ചിലർ ഈ പ്രദേശം തണുത്തുറഞ്ഞതാണെന്നാണ് കരുതുന്നത്. ചന്ദ്രൻ ചുരുങ്ങുന്നത് മൂലം ശക്തമായ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നുവെന്നാണ് നിഗമനം. ഇത്തരത്തിലുള്ള ഭൂകമ്പങ്ങൾ ചന്ദ്രനിലെ പ്രദേശത്തെ മണ്ണിടിച്ചിലും വലിയ പാറകൾക്ക് ചുറ്റുമുള്ള മണ്ണ് നീങ്ങി ഭീമമായ ഗർത്തങ്ങൾ രൂപപ്പെടാനും കാരണമാകുന്നുണ്ട്. ഗവേഷകർ പറയുന്നത് ചന്ദ്രനിൽ ഇറങ്ങാനുള്ള സുരക്ഷിത സ്ഥാനങ്ങൾ നിർണ്ണയിക്കാൻ ഇപ്പോഴും മതിയായ വിവരങ്ങളില്ല എന്നാണ്. വലിയ ഭൂകമ്പങ്ങളാണ് ഉണ്ടാകുന്നതെങ്കിലും അവയെപ്പോഴും സംഭവിക്കുന്നില്ല. ചന്ദ്രോപരിതലത്തിലുടനീളം ശരാശരി 100 ഒരിക്കൽ ആഴം കുറഞ്ഞ ഭൂകമ്പങ്ങൾ സംഭവിക്കുന്നതായി ഗവേഷണം കണ്ടെത്തിയിട്ടുണ്ട്. കൃത്യമായ അപകട സാധ്യത വിലയിരുത്തുന്നതിന് പ്രാദേശിക ചാന്ദ്രോപരിതലത്തിന്റെ അവസ്ഥകൾ, ചന്ദ്രനുണ്ടായേക്കാവുന്ന സ്രോതസ്സുകളുടെ സവിശേഷതകൾ, ഭൂകമ്പ ഭൂചലനത്തെ പ്രചരിപ്പിക്കുന്ന അവസ്ഥകൾ എന്നിവയെക്കുറിച്ച് ശാസ്ത്ര സമൂഹത്തിന് മികച്ച ധാരണ ആവശ്യമാണ്.